നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആനക്കാമ്പോൽ കല്ലാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉപവാസ സമരമായി കോൺഗ്രസ് നേതാക്കൾ. കോവിഡ് പ്രതിരോധത്തിന് വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ഹത്രാസ് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. വിവിധ കേന്ദ്രങ്ങളിൽ ധർണ. മുതലക്കുളം പാർക്കിംഗ് പ്ലാസ ആശങ്കയിൽ അലക്ക് തൊഴിലാളികൾ. ഞാൻ എഡ്വിൻ പി പോൾ. വാർത്തകൾ വിശദമായി. വനമേഖല സംരക്ഷിച്ചും പ്രകൃതി ദുരന്ത സാധ്യതകൾ കണക്കിലെടുത്തുമാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിന് ഒതുങ്ങുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വനമേഖലയ്ക്ക് ഒരു പ്രശ്നവും വരുത്താതെയും പ്രകൃതി ദുരന്ത സാധ്യത കണക്കിലെടുത്തും അന്തിമ രൂപരേഖ തയ്യാറാക്കി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രൊജക്ട് ലോഞ്ചിംഗ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിലെ വ്യാവസായിക ടൂറിസം മേഖലയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാത ഉപകരിക്കും. കർണാടകയിൽ നിന്ന് മലബാറിലേക്കുള്ള ചരക്ക് നീക്കം ഉൾപ്പെടെ എളുപ്പമാകുന്നതോടെ മലബാർ വികസനം യാഥാർത്ഥ്യമാകും. പല പദ്ധതികളും എതിർപ്പുകൾ മൂലം അട്ടിമറിക്കാറുണ്ടെന്നും എന്നാൽ അനാവശ്യമായ വിവാദങ്ങൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായി. മന്ത്രി ടി എം തോമസ് ഐസക്, മന്ത്രി ടി പി രാമകൃഷ്ണൻ, മന്ത്രി എ കെ ശശീന്ദ്രൻ, ജോർജ് എം തോമസ് എം എൽ എ, പി ടി റഹീം എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രാദേശികമായി രാവിലെ 10 പൊതുപരിപാടി നടന്നു. മേപ്പാടി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലും തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലും ക്രമീകരിച്ച വലിയ സ്ക്രീനിലും ചടങ്ങുകൾ പ്രദർശിപ്പിച്ചു. പദ്ധതിയുടെ വിശദ പഠനവും നിർമ്മാണവും കൊങ്കൺ റെയിൽവേസ് കോർപ്പറേഷനാണ് നടത്തുന്നത്. സർവേ നടപടികൾ കഴിഞ്ഞ മാസം 22 തുടങ്ങിയിരുന്നു. 3 പഠനം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര അനുമതിക്കായി സമർപ്പിക്കും. സർവേ പൂർത്തീകരിക്കുന്നതിന് 3 തുരങ്കപാതയുടെ നിർമ്മാണം മാർച്ചിൽ തുടങ്ങാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 3 കൊണ്ട് തുരങ്കം പൂർത്തിയാക്കാനാകും. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരമില്ലാത്ത പാത യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി ബാംഗ്ലൂർ യാത്ര ദൂരം കുറയും. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും സാധിക്കും. പാത യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ തുരങ്കപാതയാകും ഇത്. 850 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 100 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 658 കോടി രൂപ വകയിരുത്തി ആനക്കാമ്പൊയിൽ മറിപ്പുഴ സ്വർഗം കുന്നിൽ നിന്ന് മേപ്പാടി കള്ളാടിയിലേക്കാണ് തുരങ്കം പണിയുന്നത്. ആകെ 7.82 കിലോമീറ്റർ നീളമുള്ള പാതയിൽ സ്വർഗം കുന്നിൽ നിന്ന് കള്ളാടി വരെയുള്ള തുരങ്കത്തിന് 6.8 കിലോമീറ്റർ നീളമുണ്ടാകും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹത്രാസിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ നീതിക്കായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാക്കൾ. കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം നേതാക്കൾ ഡി സി സി ഓഫീസിൽ ഉപവാസം അനുഷ്ഠിച്ചു. പോലീസ് രാജിനെതിരെ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കേരളത്തിലെ 14 വിവിധ കേന്ദ്രങ്ങളിലായി കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. എം കെ രാഘവൻ എം പി കോഴിക്കോട് നടന്ന സമരത്തിന് നേതൃത്വം നൽകി. മോദി സർക്കാരിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് പൂർണ്ണവിജയം നേടുമെന്നും രാജ്യമെങ്ങും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നതെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു. ആ വീട്ടിൽ പോകാനും അവരെ കാണാനും ആശ്വസിപ്പിക്കാനും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉണ്ടായിട്ടുണ്ട് ആലോചിക്കണം. അത് കോൺഗ്രസ് മാത്രമാണ്. അതിന്റെ നേതാക്കൾ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നൽകിയ നേതൃത്വം രാജ്യത്തെ കോൺഗ്രസിന്റെ യശസ് ഉയർത്താൻ, രാജ്യത്തെ പാവപ്പെട്ട ദളിത് വിഭാഗത്തിന്, മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് ലഭിക്കുന്ന നീതി നേടിയെടുക്കാനുള്ള പോരാട്ടമായി ജനങ്ങൾ കാണുകയാണ്. ഡി സി സി പ്രസിഡന്റ് യു രാജീവൻ മാസ്റ്റർ, കെ പി സി സി ഉപാധ്യക്ഷൻ ടി സിദ്ദിഖ്,
കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുതലക്കുളത്ത് പാർക്കിംഗ് പ്ലാസ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ അലക്ക് തൊഴിലാളികൾ ആശങ്കയിലാണ്. പദ്ധതി നടപ്പായാൽ പരമ്പരാഗത ജോലി നഷ്ടമാകുമെന്നാണ് അവർ പറയുന്നത്. അലക്കി വെളുപ്പിച്ച വസ്ത്രങ്ങൾ ഓരോന്നായി മുതലക്കുളത്തെ ആയകളിൽ വിരിച്ചിടുമ്പോഴും അത്ര വെണ്മയില്ലാത്ത ജീവിതം നയിച്ചവർക്കിടയിലേക്ക് ഇരുട്ട് പെയ്യാനൊരുങ്ങുകയാണ് കോർപ്പറേഷന്റെ പുതിയ പദ്ധതി. വലിയ ബുദ്ധിമുട്ടില്ലാതെ കുടുംബം മുന്നോട്ട് നീക്കുന്ന മുതലക്കുളത്തെ അലക്കുകാർക്കിടയിൽ കൊറോണ തീർത്ത വിടവ് നികത്തു മുമ്പെയാണ് പാർക്കിംഗ് പ്ലാസ നിർമ്മാണം വില്ലനായി വന്നത്. കോർപ്പറേഷന്റെ പദ്ധതി പ്രകാരം മുതലക്കുളത്തെ നിലവിൽ അയകൾ കെട്ടിയ മൈതാനം നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് പ്ലാസയാക്കി മാറ്റുകയാണ്. ഇതോടെ വർഷങ്ങളെ ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ് ആശങ്കയിലായിരിക്കുന്നത്. എന്റെ അമ്മാമയും എന്റെ അമ്മാമന്റെ അച്ഛനും ഒക്കെ ഇവിടെയാണ് പണിയെടുത്തത്. ഇനിയിപ്പോ എന്റെ തലമുറയായി പണിയെടുക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇവിടെ കാർ പാർക്കിംഗ് വരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലോഡ്ജുകളും മറ്റും പൂട്ടിയതോടെ അലക്കാനുള്ള തുണികൾ കുറഞ്ഞു. നൂറോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ പകുതി തൊഴിലാളികൾ മാത്രമായി. സ്ഥിരമായി തുണികൾ അലക്കാൻ തന്നിരുന്ന ഹോട്ടലുകളിലും വീടുകളിലും നിന്നുള്ള തുണികൾ ലഭിക്കാതെയായി. കോവിഡിന് മുമ്പ് 5,000 മുതൽ 6,000 രൂപ വരെ മാസ വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. പുതുതലമുറ ഈ തൊഴിലിലേക്ക് വരുന്നില്ല. 40-50 വർഷമായി തൊഴിലെടുക്കുന്ന പ്രായമായ ആളുകളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു ഇത്. കോർപ്പറേഷന്റെ ഏതു തരത്തിലുള്ള പദ്ധതി വന്നാലും നിലവിലെ സ്ഥലത്തു നിന്നും ഇറങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് അലക്ക് തൊഴിലാളികൾ. നിങ്ങൾക്ക് അവിടെ ടാങ്ക് കെട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കല്ലുണ്ട്, നിങ്ങൾക്ക് തൂണില് അയില് കെട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പണി തുടങ്ങിയാൽ എങ്ങനെയായാലും ഒരു 5-8 കൊല്ലം ആകും. ഈ 5-8 കൊല്ലം ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ച് ഞങ്ങളെ പണിയൊക്കെ പോകും. ഞങ്ങൾ പണി പോകുന്ന മാത്രമല്ല, ഞങ്ങൾ ഓരോ ദിവസം കഴിയണ്ടേ? ഇപ്പൊ തന്നെ കൊറോണ വന്നിട്ട് ഞങ്ങൾ അധികം ബുദ്ധിമുട്ട്. ഈ റേഷൻ അരിയും അതും ഇതൊക്കെ കൊണ്ട് ജീവിച്ചു പോവുകയാണ്. കോർപ്പറേഷൻ 18.5 കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ അത്യാധുനിക രീതിയിലുള്ള പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കുന്നത്. റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള പാർക്കിംഗിൽ ഭൂമിക്കടിയിലും സൗകര്യം ഏർപ്പെടുത്തും. ഇതിനോടൊപ്പം വിശ്രമമുറി, ടോയ്ലറ്റ് സംവിധാനം എന്നിവയും ഒരുക്കും. ശാസ്ത്രീയ രീതിയിലുള്ള പാർക്കിംഗ്, അലക്ക് തൊഴിലാളികൾക്കുള്ള പുനരധിവാസം, പൊതുപരിപാടികൾക്ക് കൂടുതൽ സൗകര്യം എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണ. വാർത്തകൾ തുടരുന്നു. കോവിഡ് 19 പ്രതിരോധത്തിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മൊബൈൽ ചികിത്സാ സംവിധാനം വിപുലീകരിക്കണമെന്നും പ്രസിഡന്റ് സിഇ ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും ആരോഗ്യമന്ത്രി ചെയർമാനും ആരോഗ്യ സെക്രട്ടറി കൺവീനറും ബന്ധപ്പെട്ട വിവിധ വകുപ്പ് മേധാവികൾ അംഗങ്ങളുമായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഇതേ മാതൃകയിൽ ജില്ലാ താലൂക്ക് പഞ്ചായത്ത് തല ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കണമെന്നും ഭാരവാഹികളുടെ യോഗം അഭിപ്രായപ്പെട്ടു. പ്രോട്ടോകോൾ അനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ സമരം നടത്തണം. ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരണ സമരവും നഴ്സുമാരുടെ സമരവും രമ്യമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും തയ്യാറാകണമെന്നും എം ഡി സി പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. അടിയന്തരമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കണ്ട് ആ സമരം അവസാനിപ്പിച്ചെങ്കിൽ വളരെയധികം ക്ഷമതയുണ്ട്. വയോജനങ്ങളുടെ ചികിത്സ ഉറപ്പാക്കാൻ നഗര ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ചികിത്സാ സംവിധാനം ഉറപ്പാക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ കേരളത്തിന്റെ ജി എസ് ടി വിഹിതം നൽകാൻ കേന്ദ്രം തയ്യാറാകണമെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചിരുന്നു ജി എസ് ടി വരുമാനം 1 crore വർദ്ധിച്ചു. അപ്പൊ കേരളത്തിന് അർഹതപ്പെട്ട ആ അനുവാദ അവകാശം സാമ്പത്തികമായ സഹായം കേരളത്തിന് സർക്കാർ കേന്ദ്രം നൽകിയെങ്കിൽ മാത്രമേ നമുക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറേ കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കാർഷിക ബില്ലിനെതിരായി രാജ്യത്ത് നടക്കുന്ന പ്രചരണം രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ബില്ലിനെ പറ്റി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ അടക്കം പരാമർശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അടക്കം പറഞ്ഞിട്ടുള്ള കർഷക ബിൽ അവരെ കൊണ്ട് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ബി ജെ പി അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അത് കർഷക വിരുദ്ധമെന്ന് മുദ്ര കുത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കർഷകരുടെ പേരിൽ പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക വിപണിയിലെ കേരള മാതൃക, ആ മാതൃക കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും നിലവിലുള്ള മാതൃക നടപ്പിലാക്കുമ്പോൾ അതിനെ കർഷക വിരുദ്ധമായിട്ട് മുദ്ര കുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കലാണ്. അത് പുതിയൊരു വോട്ട് ബാങ്ക് കർഷകരുടെ പേരിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് നരേന്ദ്രമോദി സർക്കാർ. കർഷകരുടെ അധ്വാനത്തിന് അവർ അർഹിക്കുന്ന പ്രതിഫലം ഉറപ്പാക്കാനാണ് കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന യുവതലമുറയെ അതിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മോദി സർക്കാർ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നത്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കർഷകന് കിട്ടേണ്ട ലാഭത്തെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുകയാണ് ഈ നിയമത്തിന്റെ കാതൽ. ഇതുവഴി സംസ്ഥാനത്തിനകത്തോ പുറത്തോ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കർഷകർക്കാകും. കൃത്യസമയത്ത് ഉൽപ്പന്നത്തിന്റെ വില കർഷകന്റെ കയ്യിൽ എത്തുന്നു എന്നത് മാത്രമല്ല, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, മികച്ച വിത്തുകൾ ഇവയൊക്കെ ലഭ്യമാക്കാനുള്ള സൗകര്യം കൂടി പുതിയ സമ്പ്രദായം വഴി കിട്ടുകയാണെന്നും വി മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നരിക്കുനി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അമ്മ ജനകീയ ഹോട്ടൽ ആരംഭിച്ചു. കാരാട്ട് റസാഖ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി നരിക്കുനി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വഴി 20 രൂപയ്ക്ക് ഊണ് ലഭ്യമാക്കുന്ന അമ്മ ജനകീയ ഹോട്ടൽ തുറന്നു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബബിതയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇത് വളരെ പ്രയോജനപ്പെടും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പട്ടിണി കിടക്കാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും ഈ പദ്ധതി കേരളത്തിലൊട്ടാകെ നടപ്പിലാകുമ്പോൾ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും പ്രതീക്ഷക്കൊത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ഈ പദ്ധതിയിലൂടെ പട്ടിണി ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പി അബ്ദുൽ ജബ്ബാർ, സി വേണുഗോപാൽ, സി വസന്തകുമാരി, ഗിരിജ വാസുദേവൻ, വി ഇല്യാസ്, കെ പി മോഹനൻ, പി ശശീന്ദ്രൻ, സി കെ സലീം, പി സുലൈമാൻ തുടങ്ങിയവരും പങ്കെടുത്തു. 20 രൂപയുടെ ഊണ് നല്ലൊരു പദ്ധതി, ഒരു പദ്ധതിയാണിത്. അതായത് വിശക്കുന്നവരെ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഹത്രാ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലയിൽ വ്യാപകമായി പ്രതിഷേധിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികൾക്ക് മണ്ഡല നേതാക്കൾ നേതൃത്വം നൽകി. ഹത്രസ് സംഭവത്തിൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ആഷിഖ് പിലാക്കൽ അധ്യക്ഷത വഹിച്ചു. ബേപ്പൂർ നടുവട്ടത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളി ബേപ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഈ പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊല ചെയ്യാൻ ഈ കുട്ടി ഒരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് എതിരായി നിന്ന് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ദളിതയായിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കി മാറ്റിയ ഈ ഭീകരതയ്ക്കെതിരെ എം ശരത് അധ്യക്ഷനായിരുന്നു. ചെറുവണ്ണൂർ, കടലുണ്ടി, കുണ്ടായിത്തോട്, ഫറൂഖ് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള അസോസിയേറ്റ് NCC ഓഫീസേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച ബറ്റാലിയൻ തല യോഗങ്ങൾ സമാപിച്ചു. വ്യത്യസ്തമായ ആശയങ്ങളും സജീവമായ ചർച്ചകളും സമ്മേളനത്തെ വേറിട്ടതാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കോഴിക്കോട് ഗ്രൂപ്പിന് കീഴിലുള്ള 10 NCC ബറ്റാലിയനുകളിലെ കനോവ വാർഷിക സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസം സമാപിച്ചു.
കോഴിക്കോടിനു പുറമെ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിലെ ബറ്റാലിയനുകളും 9 കേരള ഗേൾസ് 1 കേരള ആർടി 9 കേരള നേവൽ എന്നിവയും ഉൾപ്പെടുന്നതാണ് കാലിക്കറ്റ് ഗ്രൂപ്പ്. സെപ്റ്റംബർ 22-ന് 9 കേരള ഗേൾസ് ബറ്റാലിയനാണ് സമ്മേളനത്തിന് ആരംഭം കുറിച്ചത്. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി നടന്ന മറ്റു ബറ്റാലിയനുകളിലെ സമ്മേളനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം 5 കേരളയുടെ യോഗത്തോടെ സമ്മേളനങ്ങൾക്ക് തിരശീല വീണു. വ്യത്യസ്തമായ ആശയങ്ങളും സജീവമായ ചർച്ചകളും മികച്ച പങ്കാളിത്തവും സമ്മേളനങ്ങളെ വേറിട്ടതാക്കി. ANOമാരുടെയും കേഡറ്റുകളുടെയും മികവിനായുള്ള ഒട്ടേറെ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ABC പരീക്ഷകൾ പരാജയപ്പെടുന്ന കേഡറ്റുകൾക്ക് സേ പരീക്ഷാ സംവിധാനം നടപ്പിലാക്കുക, പോലീസ് സേനയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അനുവദിക്കുക, കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന 29 കേരള ബറ്റാലിയനെ ട്രെയിനിംഗ് അക്കാദമിയായി വികസിപ്പിക്കുക, ആർമി ANOമാർക്ക് സമാന്തര വിങ്ങുകളിലെ പോലെ ആർമി യൂണിഫോമും കോമ്പാക്ട് ഡ്രസ്സും അനുവദിക്കുക, ജൂനിയർ ഡിവിഷൻ ഓഫീസർമാരുടെ റാങ്ക് സീനിയർ ഡിവിഷനിലെ പോലെയാക്കുക, വിരമിച്ചതിനു ശേഷം ഹോണററി റാങ്കും കാന്റീൻ കാർഡും അനുവദിക്കുക, NCC പരീക്ഷകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുക, മലയോര പിന്നോക്ക ജില്ലയായ വയനാട്ടിൽ കേരള NCC ട്രെയിനിംഗ് സെന്റർ സ്ഥാപിക്കുക, എല്ലാ ബറ്റാലിയനുകളിലും ANOമാർക്ക് ഓഫീസ് റൂം അനുവദിക്കുക തുടങ്ങിയവ പ്രസക്തമായി ഉന്നയിക്കപ്പെടുകയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആവശ്യമായ ചർച്ചകൾ നടത്താനും തീരുമാനിച്ചു. ഓൺലൈനിൽ നടന്ന വിവിധ സമ്മേളനങ്ങളിൽ ദേശീയ ട്രഷറർ സെക്കൻഡ് ഓഫീസർ രാജീവ് ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ക്യാപ്റ്റൻ സതീഷ് തോമസ്, സംസ്ഥാന പ്രസിഡന്റ് ഇൻചാർജ് ലഫ്റ്റനന്റ് കമാൻഡർ ഡോക്ടർ CB മാത്യു, സംസ്ഥാന ട്രഷറർ ലഫ്റ്റനന്റ് ഷുക്കൂർ ഇല്ലത്ത് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് നടന്ന സമ്മേളനങ്ങൾക്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ക്യാപ്റ്റൻ പി കൃഷ്ണകുമാർ, സെക്രട്ടറി ഫസ്റ്റ് ഓഫീസർ MI ബഷീർ, ട്രഷറർ ഡോക്ടർ TK ജലീൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗാന്ധി ജയന്തി ദിനത്തിൽ വിദ്യാർത്ഥികൾ വീടുകളിൽ ഏകതയുടെ സബർമതി ദൃശ്യങ്ങൾ ഒരുക്കി രാഷ്ട്രപിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാപ്പാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് വേറിട്ട രീതിയിൽ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചത്. അടച്ചിട്ട വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ പ്രക്രിയകൾക്ക് അവധി നൽകാതെ വിദ്യാർത്ഥികൾ വീടുകളിൽ ഏകതയുടെ സബർമതി ദൃശ്യങ്ങൾ ഒരുക്കി ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായി. ജനഗണമനയിലെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡം, ഉൽക്കലം, വങ്ക ദേശങ്ങളിലെ ദേശവൈവിധ്യങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ അതാത് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട ദേശഭക്തി ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തിഹാദ് കി സബർമതി എന്ന് ഉറുദുവിൽ നാമകരണം ചെയ്ത ദേശീയോദ്ഗ്രഥന പരിപാടിയിൽ പങ്കുചേർന്നത്. അക്ഷരാർത്ഥത്തിൽ നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന ഇന്ത്യയുടെ സാംസ്കാരിക പരിച്ഛേദം ഗാന്ധിയിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു കാപ്പാട് ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും. പ്രധാന അധ്യാപകൻ ശശികുമാർ പാലയ്ക്കൽ നേതൃത്വം നൽകി. ഗാന്ധിജിയെ അനുസ്മരിച്ച് ഭാരത ഭാഗ്യവിധാത എന്ന് നാമകരണം ചെയ്ത പരിപാടികൾ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി AEO PP സുധ അശോകൻ ഗാന്ധി സന്ദേശം നൽകി. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിവാദനം സമർപ്പിച്ചു. വാർഡ് മെമ്പർ അഫ്സ മനാഫ്, PTA വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത്, കൺവീനർ മുസ്തഫ അമീൻ, രാജശ്രീ ടീച്ചർ M ദതീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹത്രാസിലെ അമ്മയുടെ വാക്കുകളിൽ കണ്ടത് ഒരമ്മയുടെ ആത്മാഭിമാനമാണെന്ന് മുൻ MLA UC രാമൻ. ഹത്രാസ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കുന്നമംഗലത്ത് നടത്തിയ സത്യാഗ്രഹത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 ലക്ഷമല്ല, നീതിയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന ഉറച്ച വാക്കുകളിലൂടെ ഹത്രാസിലെ ആ അമ്മയിൽ നിന്നും ലോകം കേട്ടത് ഒരമ്മയുടെ ആത്മാഭിമാനമാണെന്ന് ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് UC രാമൻ. ദളിത് നേതാക്കൾ കുന്നമംഗലത്ത് നടത്തിയ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണത്തിന്റെയും അധികാര സ്ഥാനത്തിന്റെയും മുന്നിൽ സർവം ത്യജിക്കാൻ തയ്യാറാകുന്ന അവസരവാദികളല്ല ഈ രാജ്യത്തെ ദളിതരെന്ന് സംഘപരിവാറുകൾ ഓർക്കണം. സംഘപരിവാർ ഭരണകാലത്ത് ദളിതർക്ക് നീതി കിട്ടുമെന്നാരും കരുതിയിരുന്നില്ലെങ്കിലും ഭരണഘടനയുടെ സംരക്ഷണം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇവർ മനുസ്മൃതിയെ അപ്രഖ്യാപിത ഭരണഘടനയായി അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും UC രാമൻ കൂട്ടിച്ചേർത്തു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ധർമ്മസമരം ദളിതരടക്കമുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് ആശ്വാസമായി മാറുമെന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KV സുബ്രഹ്മണ്യൻ, PT ജനാർദ്ദനൻ, A ഹരിദാസൻ, ഷിജു മുപ്ര എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.